നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡാർക്ക് ലിപ്സിനെ കുറിച്ചാണ് എന്താണ് ശരിക്കും ഡാർക്ക് ലിപ്സിനുള്ള കാരണം നമ്മൾ ശരിക്കും സൺ എക്സ്പോഷറൊക്കെ നമുക്ക് ഡാർക്ക് ലിപ്സ് ഉണ്ടാവാനായിട്ട് കാരണമാവാറുണ്ട് നമ്മൾ എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവരല്ല നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾക്കും പുറത്തിറങ്ങേണ്ടി വരും ഒരുപാട് നേരം ഇത്തരം വെയിൽ കൊള്ളുന്നത് നമ്മളുടെ സ്കിന്നിനെ പോലെ തന്നെ നമ്മുടെ ലിപ്പിനെയും ബാധിക്കാറുണ്ട് ലിപ്പ് ഡാർക്കായിട്ട് പോകാനായിട്ട് വളരെയധികം കാരണമാവുന്ന ഒന്നാണിത് കാരണം ഇതിൽ യു വി റേസൊക്കെ നമ്മുടെ സ്കിന്ന് എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആണ് അപ്പോൾ അതിനേക്കാളും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ലിപ്സ് അപ്പോൾ ഈ ലിപ്സിനൊക്കെ ഹാർംഫുൾ ആയിട്ട് ബാധിക്കുന്നതാണ് ഇത്തരം സൺ എക്സ്പോഷർ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് സ്മോക്കിംഗ് സ്മോക്കിംഗ് കാരണമാവുന്നുണ്ട് ഇത്തരം ഡാർക്ക് ലിപ്സിന് അപ്പോൾ സിഗരറ്റ് ഒരുപാട് യൂസ് ചെയ്യുന്നവരുടെയൊക്കെ ലിപ്സ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം നല്ല ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ് ആയിരിക്കും അതിന് കാരണം അപ്പോൾ സിഗരറ്റ് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും അത്തരക്കാരുടെ ആ ലിപ്സ് കളറ് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം പിന്നെ ഡീഹൈഡ്രേഷനും നമുക്ക് നമ്മുടെ ലിപ്സിന് ഡാർക്ക് ആവാനായിട്ടുള്ള കാരണമാണ് ഡീഹൈഡ്രേഷൻ അതായത് നമ്മൾ അധികം വെള്ളം കുടിക്കാതിരിക്കുന്നതൊക്കെ അത്തരത്തിലുള്ള ഒരു കാരണമാണ് ചിലരുടെ സ്കിൻ ജനറ്റിക്കലി ലിപ്പ് ജനറ്റിക്കലി ഡാർക്കനായിരിക്കും അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് നമുക്കങ്ങനെ അതിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ ചിലർക്ക് ചിലതിൻ്റെ അലർജി മൂലം ഉണ്ടാവാറുണ്ട് അതായത് ടൂത്ത് പേസ്റ്റ് ലിപ്സ്റ്റിക് ഇതിൻ്റെയൊക്കെ അലർജി മൂലം നമ്മുടെ ലിപ്സ് ഡാർക്കനാവാനായിട്ടുള്ള കാരണമാവുന്നുണ്ട് അപ്പോൾ ഇത്തരം ഡാർക്ക് ലിപ്സ് നമുക്ക് ഹോം റെമഡി ഉപയോഗിച്ച് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ഹണി സ്ക്രബ്ബ് വളരെ നല്ലതാണ് അതായത് ഹണി എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് നാച്ചുറലി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ സ്കിന്നിനൊക്കെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരം ഹണിയിൽ അല്പം പഞ്ചസാര ചേർത്ത് ലിപ്പിൽ മസാജ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് വൈറ്റമിൻ ഇ ഓയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതാണ് വൈറ്റമിൻ ഇ ഓയിൽ നമ്മുടെ ലിപ്പിനെ മസാജ് ചെയ്യാൻ നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയ ഒരു ക്യാപ്സ്യൂൾ എടുത്ത് ജസ്റ്റ് സൂചി കൊണ്ടൊന്ന് പൊട്ടിച്ചതിൽ ഓയിൽ വരും അതിൻ്റെ ഉള്ളിൽ ഓയിലാണ് ഓരോ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ ഓയിലാണ് ആ ഓയിൽ നമ്മുടെ ലിപ്പിൽ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 വീക്സിനുള്ളിൽ നല്ല റിസൾട്ട് ഉണ്ടാവും നമ്മുടെ ലിപ്പൊക്കെ ഒന്നാമത് നല്ല സോഫ്റ്റാവും അതുപോലെ തന്നെ കളർ വയ്ക്കാനായിട്ടും വളരെ നല്ലതാണ് അപ്പോൾ വൈറ്റമിൻ ഇ ഓയില് വളരെ നല്ലൊരു ഓപ്ഷനാണ് അടുത്തതായിട്ടുള്ളതാണ് ആൽമണ്ട് ഓയിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും ആൽമണ്ട് ഓയിൽ വളരെ നല്ല ഒരു ഇതാണ് ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുള്ളതാണ് ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ച് നമ്മുടെ ലിപ്പ് ഒന്ന് മസാജ് ചെയ്യുന്നത് ലിപ്പിൻ്റെ ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ടുള്ളതാണ് ലെമൺ ലെമൺ എന്ന് പറയുന്നത് നാച്ചുറൽ ബ്ലീച്ചിങ് ആയിട്ടുള്ള ഏജൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒന്നാണ് പക്ഷേ ലെമൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി അസിഡിക് നേച്ചർ ഉള്ളതുകൊണ്ട് ഒത്തിരി കെയർ ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ലിപ്പിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഡയറക്റ്റ് മിക്സ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത് നമ്മൾ ഡയല്യൂട്ടാക്കി വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ലെമൺ നമുക്ക് തക്കാളി നീരിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഡാർക്ക് ലിപ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ ജസ്റ്റ് പീൽ ഓഫ് ചെയ്യുന്നത് പോലെ നമുക്കിരിക്കും ലിപ്പിൽ ജസ്റ്റ് ഇങ്ങനെ അടർന്നു പോകുന്ന പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ ഗ്ലിസറിൻ എന്ന് പറയുന്നത് വളരെ നല്ലതാണ് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും ഗ്ലിസറിൻ വളരെ നല്ലതാണ് ലിപ്പിന് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് ലിപ്സിൽ നിന്ന് ഒരു പരിധി വരെ നിങ്ങൾക്ക് മോചനം ലഭിക്കും അപ്പോൾ ഇത് സ്ക്രബും മസാജിങ്ങും ആണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഇത്ര വൈറ്റമിൻ ഇ ഓയിലും അതുപോലെ തന്നെ സ്ക്രബും സ്ക്രബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ലിപ്പ് വളരെ ഡെലിക്കേറ്റ് ആണ് ഒരുപാട് ഹാഷായിട്ടൊന്നും ഒരിക്കലും യൂസ് ചെയ്യരുത് അതിൻ്റെ തൊലി പോവും അപ്പോൾ കൂടുതൽ ഡാർക്കനാവാനേ കാരണമാവുള്ളൂ അപ്പോൾ വളരെ കെയർ ചെയ്ത് മാത്രം സ്ക്രബ് യൂസ് ചെയ്യാം വൈറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതിലേക്കും ടേക്ക് കെയർ ആൻഡ്